ഇതെൻ്റെ മൂരിക്കുട്ടിയാണ്. അപ്പോൾ മൂരി അതുപോലെ പോത്ത് ഈ രണ്ട് വകം വർഗ്ഗങ്ങളും വളർത്തുന്നവർക്ക് ഒരു ഉപകാരപ്പെട്ട വീഡിയോസാണ് ഇന്ന് ചെയ്യുന്നത്. പശുവും എരുമയുമല്ല, മൂരിയും കാളയും അതുപോലെ പിന്നെ പോത്ത് ഇവർ വളർത്തുന്ന ആളുകൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ്. എങ്ങനെ തടി നന്നാക്കാം, എങ്ങനെ നോക്കണം, പുല്ല് എങ്ങനെ ഉണ്ടാക്കണം, അതുപോലെ കാഷ്ടങ്ങൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ വിളമ എന്ത് ചെയ്യാം, എത്ര രൂപക്ക് കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതിനിപ്പോൾ 1.5 വയസ്സ് പ്രായമായിട്ടുണ്ട് ഒരു കുഞ്ഞാണ്. മൂക്ക് കുത്തിയില്ല, മൂക്ക് കുത്തുന്നൊരു വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ സെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ ഈ ഒരു മൂരിക്കുട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞാൽ, ഞാൻ കയറുകൊണ്ടായിരുന്നു കെട്ടിയിട്ടിരുന്നത്. പക്ഷേ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ട് ഇത് ചമച്ച് ചമച്ച്, അതായത് കടിച്ച് കടിച്ച് അറുത്തിട്ട്, അതുകൊണ്ട് ഞാൻ ചെങ്ങലക്കാനിട്ടുള്ളത് കണ്ടോ. ഇതിപ്പോൾ ഒരു ചെങ്ങലയാണ്, ചെങ്ങലക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. തൊയ്ത്തിൻ്റെ ഒരു വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. തൊയ്ത്ത് എങ്ങനെ നോർമലായിട്ട് കുറച്ച് ഹൈടെക് മോഡലങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ താഴെ നോക്കിയാൽ മതി, കാണാം. ഓക്കെ. പിന്നെ തൊയ്ത്തിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം, എങ്ങനെ നോർമലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ചെറിയ പൈസയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തൊയ്ത്തൊക്കെ. അപ്പോൾ ഈ ഒരു ചെങ്ങലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ കണ്ണി കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് ചെങ്ങലയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കണ്ടോ, രണ്ട് ചെങ്ങലയാണ് ഞാൻ അതിലിട്ടിട്ടുള്ളത്. ഓക്കെ. ഇവിടെ നിന്നും ഇനി കയറിടാനുള്ള ഹോൾസ് സെപ്പറേറ്റ് ഉണ്ട്. ഓ, ഒരു ചെങ്ങല കൊടുക്കാനുള്ളത് വേറെയും ഉണ്ട്. അങ്ങനെ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട്, നമ്മുടെ കേബിൾ ടൈറ്റ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഒരിക്കലും ഇത് പോവില്ല. പിന്നെ കൊമ്പ് ചെറുതാക്കലൊക്കെ നമുക്ക് പൂട്ടാനുള്ള മൂരിയാണെങ്കിൽ കൊമ്പ് ചെറുതാക്കണം. അത് കുപ്പി കഷ്ണം കൊണ്ടിങ്ങനെ ഉരസിയാലും മതി, അല്ലെങ്കിൽ കല്ലുകൊണ്ട് ഉരസി കൊടുത്താലും മതി. ഓക്കെ. ഇത് പച്ച പുല്ലാണ്, ഞാൻ പാടത്തു നിന്ന് പറിച്ചു കൊടുത്തതാണ്. പക്ഷേ ഇതിലെന്താ പ്രശ്നം വെച്ചാൽ, മഴ പെയ്തിരുന്നു ഇന്നലെ, അപ്പോൾ പറഞ്ഞു പോരുമ്പോൾ ഒന്നായിട്ട് മണ്ണ് പറഞ്ഞു പോരാണ്. അപ്പോൾ ഇതിൻ്റെ വേരുകളെല്ലാം ദൊയവാക്കി കളയും. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഒരു ഇറ്റങ്ങൾക്കുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എങ്ങനെ തടി നന്നാക്കാം. ഇപ്പോൾ ഇത് 1.5 വയസ്സും പ്രായമായതാണ്. ആര് പറഞ്ഞാലും എന്നോട് പറഞ്ഞ് 2 വയസ്സിന് മുകളിൽ പ്രായം ഉണ്ടാകുന്ന് പറഞ്ഞു. കാരണം 1 കിലോയുടെ 100 കിലോൻ്റെ അരച്ച് ഇതിന് കിട്ടും, ചുരുങ്ങിയത് കിട്ടും നമുക്ക്. ഓക്കെ. അപ്പോൾ ഇത് എങ്ങനെ ശരിയാക്കി എടുക്കാന്ന്, മൂക്ക് കുത്തിയില്ല, ഇളമ കുട്ടിയാണ്, നല്ല ചെറിയ ഇളമ കുട്ടിയാണ്, മൂക്ക് കുത്തിയിട്ടില്ല. തൊയ്ത്തൊക്കെ നല്ല വൃത്തിയിൽ, നല്ല പൈപ്പൊക്കെ അവിടെ കാണുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, കാണാത്തവരെ താഴെ പോയിട്ട് കാണുക. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈക്കോല് കൊടുക്കുക. വൈക്കോലാണ് ആ ഒരു ഇതിൽ ഫുള്ള് വൈക്കോലിട്ട് വെച്ചിട്ടുണ്ട്. വൈക്കോല് കൊടുക്കുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വൈക്കോല് എന്ന് പറഞ്ഞാൽ ഒരു നേരമെങ്കിലും നമ്മൾ പച്ചപ്പുല്ല്, രണ്ട് നേരമെങ്കിലും പറ്റുമെങ്കിൽ കൊടുക്കണം. രണ്ട് നേരമെങ്കിലും പച്ചപ്പുല്ല് കൊടുക്കണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് അവിടെ ആ കോഴി കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ ഞാൻ CO3 പുല്ലുണ്ടാക്കുന്നുണ്ട്. സാർ ഇപ്പോൾ ഇത് അരിഞ്ഞതാണ്, ഇത് കഴിഞ്ഞു. ഇപ്പോൾ പാടത്തു നിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് ഏരിയ ഉള്ളൂ. ഒരു മൂരിക്കുട്ടിയാണെങ്കിൽ പോത്തുകുട്ടിയാണെങ്കിൽ അത്രയൊക്കെ മതി. ഇവിടെ പച്ചപ്പുല്ല് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാസ്റ്റ് ജസ്റ്റ് കാണിച്ചു തരാം. ഇതിന് നന്നാകുന്ന ഇത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കാസ്റ്റ് കൂട്ടി കാണിച്ചു തരാം. കാസ്റ്റ് ഇവിടെ കൊത്തി നിരത്തിയിട്ട്, ഫുള്ള് കൊത്തി നിരത്തി പൊടിയാക്കി, ഉണക്കി പൊടിയാക്കി ഇവിടെ ഒരു 12 ചാക്കാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വിൽപ്പന നടത്തണമെങ്കിൽ വിൽപ്പന നടത്തുകയും ചെയ്യാം. ഇനി അതല്ല, നമ്മുടെ തൊടുവിൽ, നമ്മൾ തൊഴിൽ തന്നെ തെങ്ങോ അല്ലെങ്കിൽ നമുക്ക് പാടമുണ്ടെങ്കിൽ കവുങ്ങോ അതിനൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് തടി നന്നാകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ പിണ്ണാക്ക്, കൊപ്പര പിണ്ണാക്ക് എന്തായാലും നമ്മൾ കൊടുക്കണം. പിന്നെ ഒരു ചെറിയ കുഞ്ഞൊക്കെ ആണെങ്കിൽ 1.5 പൊടി, ഒരു കയ്യിനൊരു 1.5 പൊടി ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ നമ്മളെ അവുൽ മില്ലെന്ന്, നമ്മളെ അവില് കിട്ടുന്ന മില്ലെന്ന് അതിൻ്റെ ഉമ്മി, അതിൻ്റെ ഇത് കിട്ടും തവിട്, അതൊരു പൊടി ഇട്ട് കൊടുക്കുക. തവിട് അത് എവിടുന്നും കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കൊടുക്കുന്നത് ഈ ഉമ്മയും, പിന്നെ കടലപ്പൊടി. സാധാരണ കടലപ്പൊടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലപ്പൊടി വാങ്ങിട്ടും. ഇത് 3 മിക്സാക്കിയിട്ടാണ് ഞാൻ കൊടുക്കാറ്. അതിനാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തടി നന്നാകും. ഏതൊക്കെയാണ്? കൊപ്പര പിണ്ണാക്ക്, അവലിൻ്റെ തകിട്, തവിട് എന്ന് പറഞ്ഞാൽ മതി, തവിട് കിട്ടും. പിന്നെ കടല പൊടിച്ചത്, കടലപ്പൊടി. ഓക്കെ. അപ്പോൾ ഈ ഇത്രയും സോറി, കടലപ്പൊടിയല്ല, സോറി, കടലപ്പൊടിയല്ല, പുളിങ്ങയുടെ പൊടി, പുളിങ്ങക്കുരു, പുളിക്കുരു പൊടി എന്ന് പറഞ്ഞാൽ മതി, പുളിക്കുരു പൊടി. ഓക്കെ. പുളിക്കുരു പൊടി കൊടുത്താൽ, ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന പോലെ നേരിട്ട് കയറ്റായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ സോറി എന്നൊക്കെ പറയാനുള്ള കാരണം. പുളിപ്പൊടി, അതുപോലെ പുളിയുടെ കുരുവിൻ്റെ പൊടി, അതുപോലെ ഈ പറഞ്ഞ 3 സാധനങ്ങൾ ഞാൻ ഇതിന് കൊടുക്കാറുണ്ട്. പിന്നെ മീനെണ്ണ, മീനെണ്ണ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് മീനെണ്ണ ഞാൻ കൊടുക്കുന്നത്. ഇത് വെള്ളത്തിൽ ചില കന്നുകൾ ഇതൊന്നും കഴിക്കൂല, അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ പിന്നെ ഇത് വെള്ളത്തിലൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഓക്കെ. വെള്ളത്തിൽ കൊയിച്ച് കൊടുത്താൽ മതി, നല്ലവണ്ണം ഉഷാറായി വന്നോളും. ഇതിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ മൂക്ക് കുത്താനുള്ള ഒരു പരിപാടിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ വൈക്കോല് 2 നേരം 3 നേരം കൊടുക്കും, ബാക്കി നേരം ഫുൾ ടൈം പച്ചപ്പുല്ല് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതുകൊണ്ട് ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
വലിയൊരു ലാഭം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു കുറിയിൽ കൂടുന്നത് പോലെയാണ്. പൈസ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരുപാട് ഒരു ടൈമിൽ ഒന്നായിട്ട് കിട്ടും എന്നുള്ള രീതിയിൽ ഒരു തവണ നമ്മൾ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നയിച്ച് നമ്മൾ പുല്ലും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്താൽ ഇത് നന്നായിട്ട് ഒരു ഒരു സമയത്ത് കിട്ടും. പിന്നെ പശുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാൽ വിറ്റിട്ട് സൊസൈറ്റിയിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ഇത് ഞാൻ ഇവിടെ ഒരു ചെറിയൊരു തൂണ് കൊടുത്തിട്ടുള്ളൂ. ജിയയുടെ കമ്പിയാണ്. അത് സാധാരണ പൈപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നത്, പൈപ്പ് കുത്തി മുറിച്ച്. ഇപ്പോൾ ജിയയുടെ കമ്പിയാണ്. ആ കമ്പി രണ്ട് സൈഡും ഉള്ളൂടെ ഓരോ കമ്പി വെച്ച് തുളച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇപ്പോൾ അത് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും വൃത്തിയായി നിൽക്കണം. തൊയ്ത്തുകളൊക്കെ എപ്പോഴും വൃത്തിയായിട്ട്. ഇത് പിന്നെ വെള്ളമടിച്ചാണ്, ഇത് കോൺക്രീറ്റ് ചെയ്തതാണ്. ഇതിൻ്റെ വീഡിയോസ് ഞാൻ ആദ്യം മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണത്തോടെ ഒന്ന് പോയി കാണുക. കോൺക്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ കുളമ്പീരിയുടെ ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും. പിന്നെ കഞ്ഞിവെള്ളം കൊടുക്കുമ്പോൾ നമ്മുടെ നല്ല ശുദ്ധമായ കഞ്ഞിവെള്ളം തന്നെ കൊടുക്കാൻ നോക്കുക. ഓവറായിട്ട് ഒരുപാട് കൊടുക്കാൻ പാടില്ലായിട്ട് നമ്മൾ വയറ് ചാടും. പിന്നെ അതുപോലെ ഒരുപാട് കുറുന്നനെ ഉള്ള വെള്ളവും നിങ്ങൾ കൊടുക്കരുത്. കുറുന്നനുള്ള വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്കിത് പ്രശ്നമാണ്, അതായത് ടൈറ്റായി നിൽക്കും. അതുപോലെ കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന തോലുകളൊക്കെ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കിട്ടും. ഇത് ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല, കുറച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് അയക്കാം, ഞാൻ അതിന് മറുപടി തരുന്നതാണ്. ഞാൻ വളർത്തി പാരമ്പര്യമുള്ള ഒരു പരിചയമുള്ള ഒരാളാണ്. നിങ്ങൾക്ക് സംശയങ്ങൾക്ക് ഞാൻ മറുപടി തരും. പിന്നെ കരിമ്പിൻ തോൽ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക, ഓവറായിട്ട് കൊടുക്കാൻ പാടില്ല. പിന്നെ ഒന്ന് കഴിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ പുല്ല് കിട്ടാതാകുമ്പോൾ കവുങ്ങൻ തോട്ടത്തിൽ പോയിട്ട് പച്ച പട്ട, അതായത് പട്ടയല്ല, ആ കവുങ്ങൻ പാളയുണ്ടല്ലോ, ആ പാള ചീന്തിയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. അത് നല്ലവണ്ണം കഴിക്കും. പിന്നെ ഈ വായ വെട്ടുന്ന സമയത്ത് വായില നുറുക്കി ഇട്ട് കൊടുത്താൽ അത് നല്ലവണ്ണം കഴിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ പച്ചപ്പുല്ലിനെ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം പച്ചപ്പുല്ല് ഇപ്പോൾ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ആയി വരുന്നുണ്ട്. ഇല്ലാത്ത സമയത്ത് ഞാനീ പറഞ്ഞത് പോലെ വൈക്കോല്, അതുപോലെ ഇറ്റങ്ങൾ പൊന്ത വെട്ടിയിട്ട് കൊടുത്താലും തിന്നും. അതുപോലെ നമ്മളെ ഈ പിലാവിൻ്റെ പൊന്ത, അതുപോലെ എണ്ണക്കര, അങ്ങനെ ഒരുപാട് നമ്മൾ തൊടിയിലുള്ള എന്ത് സാധനവും വെട്ടിയിട്ട് കൊടുത്താൽ കൈക്കുറ്റങ്ങൾ. ഓക്കെ, പിന്നെ കൂഞ്ഞുള്ള കാളയാണെങ്കിൽ അധികമൊന്നും വലിയൊരു സൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് വർഷം ചുരുങ്ങിയത് നോക്കേണ്ടി വരും. നേരെ മറിച്ച് കൂഞ്ഞയില്ലാത്ത സാധാ ചെണ്ടിക്കാളയാണെങ്കിൽ പെട്ടെന്ന് വലുതായി പെട്ടെന്ന് മാംസം കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പൂട്ടാൻ കൊണ്ടുപോകുന്ന കാളയാണെന്നുണ്ടെങ്കിൽ വെള്ളം നിങ്ങൾ അധികം കൊടുക്കാൻ പാടില്ല. അതായത് വെള്ളം കുറച്ച് മാത്രം, രണ്ട് തവണ, അതായത് രാവിലെ ഒരു 10 മണിക്കും വൈകുന്നേരം 5 മണിക്കും മാത്രം വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക പൂട്ടുന്ന കാളയാണെങ്കിൽ. അല്ലാത്തവർക്ക് ഞാൻ രണ്ട് നേരം അല്ലെങ്കിൽ കൊടുക്കാറ്. പിന്നെ ഞാൻ പൂട്ടാൻ വേണ്ടിയിട്ട് വാങ്ങിയതൊന്നല്ല, ഞാനതൊരു കൗതുകത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പിന്നെ പരിസരങ്ങളൊക്കെ നല്ലവണ്ണം വൃത്തിയായി നിൽക്കണം, ഈച്ച വരാത്ത രീതിയിൽ വൃത്തിയായി നിൽക്കണം. പിന്നെ ഞാൻ വേറൊരു വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഈ പല ആളുകളും എന്നോട് ചോദിച്ചിരുന്നു, എന്താണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഈച്ച ഇരിക്കുന്നുണ്ട്, ഞങ്ങളുടെ പോത്തിൻ്റെ മുകളിൽ ഈച്ച ഇരിക്കുന്നു, അല്ലെങ്കിൽ പശുവിൻ്റെ മുകളിൽ ഈച്ച ഇരിക്കുന്നുണ്ട്, എന്താണൊരു വൈ എന്താണ് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊരു മെഡിസിൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കാണിക്കുന്നില്ല, ഞാൻ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരു പിന്നെ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് എങ്ങനെയാണ് ഈച്ച ഇരിക്കാതിരിക്കാനുള്ള മാർഗം എന്താണ്. ഇപ്പോൾ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ഈച്ച ഇരിക്കുന്നത് കാണുന്നുണ്ടാവില്ല. ഇത് അത് ഈച്ച ഒന്നുമല്ല, അത് ചെറിയ പുള്ളിയാണ്. ഈച്ച ഇരിക്കുന്നത് എനിക്ക് കാണുന്നില്ല. കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഞാൻ അത് തേച്ച് കൊടുക്കും. അത് ഇറ്റങ്ങൾ നക്കിയത് ഇറ്റങ്ങൾ സ്വഭാവത്തിൽ പെട്ടതാണ് നക്കൽ. നക്കിയെന്ന് കരുതിയിട്ട് ഒരു പേടിയും പേടിക്കാനില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരും. പിന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി, നിങ്ങൾക്ക് ആടിന് സംബന്ധമായിട്ട് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നുമില്ല. ആടിത്തങ്ങളെ എങ്ങനെ നോക്കുക എന്നുള്ള വലിയൊരു ഐഡിയ ഒന്നുമില്ല. എങ്കിലും എനിക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കും. പിന്നെ വേറൊരു കാര്യം ഇതിന് ശ്രദ്ധിക്കാമെന്നുള്ളതുകൊണ്ട് എപ്പോഴും ഈ കുളമ്പീര് ശരിക്കും ശ്രദ്ധിക്കണം. ഇതുപോലെ വെള്ളം കയറി നിൽക്കുകയാണെങ്കിൽ നമ്മൾ കോല് വെച്ചിട്ട് മുറിയാകാത്ത രീതിയിൽ നമുക്കത് എടുത്തു മാറ്റാൻ കഴിയണം, അല്ലെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും. ഓക്കെ, അത് എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഇത് എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം നമ്മൾ തൊയ്ത്ത്. കാരണം വെള്ളമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വഴുക്കി വീകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വഴുക്കി വീണ് കഴിഞ്ഞാൽ കജ്ജിനോ കാലിനോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്കത് ശരിയാക്കി എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. തൊയ്ത്തിൻ്റെ ഒരു വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരത് പോയി കാണുക. പിന്നെ തൊയ്ത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, രീതി എങ്ങനെ, സ്മെല്ലില്ലാതെ തൊയ്ത്ത് ഉണ്ടാക്കാം, വെള്ളം എങ്ങനെ, ഇതിൻ്റെ കാഷ്ടങ്ങൾ എങ്ങോട്ട് ഒഴിവാക്കാം, മൂത്രം എങ്ങോട്ട് ഒഴിവാക്കണം, കുളിപ്പിക്കുന്ന വെള്ളം എങ്ങോട്ട് കൊണ്ടുപോകണം, എല്ലാം ഞാൻ ആ വീഡിയോയിൽ വിശദമായിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. പിന്നെ ഇത്രയും സാധനങ്ങൾ കൊടുത്താൽ തന്നെ നല്ലവണ്ണം വലുതാകും. പച്ചപ്പുല്ലാണ് കഴിയുമെങ്കിൽ പച്ചപ്പുല്ല് തന്നെ നിങ്ങൾ കൊടുക്കുക.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതും നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.